മതാധികാരമാണോ രാജാധികാരമാണോ പ്രധാനം എന്നൊരു ചോദ്യം. മതാധികാരികളായ മതപണ്ഡിതന്മാർ, ഉലമാക്കള് മതാധികാരത്തിന് കീഴ്പ്പെട്ടതായിരിക്കണം രാജാധികാരമെന്ന് വാദിച്ചു പോരുകയും മറിച്ച് രാജാധികാരമാണ് പ്രധാനമെന്ന് അക്ബർ അടക്കമുള്ള ആളുകൾ മറിച്ച് കരുതുകയും ചെയ്യുന്ന ഒരു ഒരു സന്ദർഭം കൂടിയാണത്. ഇതിൽ രാജാധികാരമാണ് ഒന്നാമത്തേത്, മതാധികാരമല്ല എന്ന് സ്ഥാപിക്കാൻ ഇന്ത്യയുടെ സുദീർഘ ചരിത്രം മതാധികാരത്തെ രാജാധികാരത്തിന് കീഴ്പ്പെടുത്തിയാണ് നിലനിർത്തിയിട്ടുള്ളത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അക്ബർ ഉപയോഗപ്പെടുത്തിയ പ്രധാനപ്പെട്ട പാഠം മഹാഭാരതത്തിലെ ശാന്തിപർവമാണ്. മഹാഭാരതത്തിൽ ഈ 100,000 ശ്ലോകങ്ങളിൽ ഏതാണ്ട് 12,000 ശ്ലോകം വരുന്ന വളരെ വിപുലമായ രാഷ്ട്രമീമാംസാപരമായ ചർച്ചകൾ അടങ്ങിയിട്ടുള്ള അർത്ഥശാസ്ത്രം പോലെ ഒരു കൃതി രൂപപ്പെടുത്തിയ ആശയങ്ങളൊക്കെ പല നിലകളിൽ അതിന് മുമ്പും പിമ്പും ഒക്കെ വന്നു പോകുന്ന ഒരു ഭാഗമാണ് ശാന്തിപർവം. ശാന്തിപർവത്തിലെ ആശയങ്ങളെ മുൻനിർത്തിയിട്ട് മതം രാജാവിന് കീഴ്പ്പെട്ടാണ് നിൽക്കേണ്ടത്, രാജാവ് മതത്തിന് കീഴ്പ്പെട്ടല്ല എന്ന് അക്ബർ വാദിച്ച് സമർത്ഥിക്കുകയും അക്ബറുടെ കൊട്ടാരത്തിലെ പഠന പദ്ധതിയിൽ ഈ ശാന്തിപർവ ഭാഗങ്ങൾ അദ്ദേഹം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. നോക്കൂ, അമ്പലപ്പറമ്പിൽ നിങ്ങൾ സന്ധ്യയ്ക്ക് ഒരു മതപ്രഭാഷകൻ പറയുന്ന മഹാഭാരതത്തിൻ്റെ നേർവിപരീതമായ ഒരു സന്ദർഭത്തിൽ മഹാഭാരതം പ്രവർത്തിക്കുന്നു. രാജാധികാരത്തിന് കീഴ്പ്പെട്ടതാണ് മതാധികാരം എന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്ന മതാധികാരത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ആശയമായിട്ട് മഹാഭാരതം മാറിത്തീരുന്നു. ഇങ്ങനെ ഒരു നാടോടി ഭാരതമായിട്ട് തീരാം, അല്ലെങ്കിൽ എം ടി എ പോലെയും പി കെ ബാലകൃഷ്ണനെ പോലെയും ഈ ഖണ്ഡേക്കറെ പോലെയുമുള്ള എണ്ണമറ്റ വലിയ എഴുത്തുകാരുടെ ഭാവനയുടെ പ്രചോദന കേന്ദ്രമായി തീരാം, അല്ലെങ്കിൽ ഭക്തിയുടെ ആവിഷ്കാര സ്ഥാനമായി തീരാം, തത്വവിചാരത്തിൻ്റെ സൂക്ഷ്മ ലോകങ്ങളായി തീരാം, പ്രാചീന ചരിത്രത്തിൻ്റെ പലമാതിരി മുദ്രകൾ പതിഞ്ഞു കിടക്കുന്ന പാഠരൂപമായി കാണാം, ഭാഷയുടെ ഏതാണ്ട് സംസ്കൃത ഭാഷയുടെ പരിണാമ ചരിത്രത്തെ ഭാഷാചരിത്രപരമായി പരിശോധിക്കാൻ പറ്റിയ ഉപാദാന സാമഗ്രിയായിട്ട് കാണാം. എന്തെന്ത് വഴികളിലാണ് വാസ്തവത്തിൽ ഈ ഇതിഹാസ പാഠം നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ വൈരുദ്ധ്യങ്ങൾ മുഴുവൻ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ക്ലാസിക്കൽ സംസ്കൃതത്തിൻ്റെ സ്വരൂപത്തിൽ നിന്ന് പ്രാചീന സംസ്കൃതത്തിൻ്റെ ആദ്യ മാതൃകകളിലേക്ക് വരെയുള്ള സഞ്ചാരത്തിൻ്റെ വഴികൾ വാസ്തവത്തിൽ മഹാഭാരതത്തിൽ നിന്ന് ഭാഷാശാസ്ത്രജ്ഞർ നിർദ്ധാരണം ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതേത് പ്രകാരങ്ങൾ നമുക്ക് മുമ്പിലുണ്ടോ ആ പ്രകാരങ്ങളെക്കുറിച്ചൊക്കെ പല നിലകളിലുള്ള ആലോചനകൾക്ക് വഴി തുറക്കുന്ന മട്ടിലുള്ള വൈരുദ്ധ്യങ്ങൾ കൂടിക്കലർന്ന് നിൽക്കുന്ന ഒരു വലിയ പാഠത്തെയാണ് വാസ്തവത്തിൽ നമ്മൾ ഇതിഹാസം എന്ന് പറയുന്നത്. ഈ വൈരുദ്ധ്യങ്ങളെ നിഷേധിച്ച് ഞാൻ വൈവിധ്യങ്ങൾ എന്ന് പോലും അല്ല പറയുന്നത്, വൈവിധ്യങ്ങളുണ്ട് വൈരുദ്ധ്യങ്ങളും ഉണ്ട്. ഈ വൈരുദ്ധ്യം ഒരു കൃതിയെ സംബന്ധിച്ചൊരു മോശം കാര്യമല്ല. നോക്കൂ, ഒരു കലാവസ്തുവിൻ്റെ ഒരു പ്രാചീന പാഠത്തിൻ്റെ അന്തിമമായ താല്പര്യം അന്തിമമായ ഉത്തരം ജീവിതത്തെക്കുറിച്ച് മുൻകൂറായി പറഞ്ഞു വയ്ക്കലല്ല, വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മെ തുറന്നിടലാണ്. സാഹിതീയത എന്ന ആശയത്തെക്കുറിച്ച് നമ്മുടെ കാലത്തെ വലിയ സാഹിത്യ ചിന്തകന്മാരിലൊരാൾ ഒരൊറ്റ വാക്യത്തിൽ ഒരു ആശയം പറയുന്നുണ്ട്. അദ്ദേഹം റാൻസി എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകൻ പറയുന്നൊരു കാര്യം ലിവിങ് ഡയലക്റ്റിക് എന്നാണ്, ജീവിക്കുന്ന വൈരുദ്ധ്യാത്മകതയാണ്, സജീവതയുള്ള വൈരുദ്ധ്യാത്മകതയുടെ ലോകമാണ് സാഹിത്യം എന്ന് പറയുന്നത്. ആ നിലയിലുള്ള വൈരുദ്ധ്യത്തെ ഒരുപക്ഷെ ഇന്ത്യാ ചരിത്രത്തിൽ ഏറ്റവും അധികം ഉൾക്കൊണ്ട് നിൽക്കുന്ന, രാമായണത്തെക്കുറിച്ച് നമുക്ക് അത്രത്തോളം പറയാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം, മഹാഭാരതത്തെക്കുറിച്ച് ഒരു സംശയവുമില്ലാതെ പറയാം, ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും വൈരുദ്ധ്യ നിർഭരമായ പാഠം മഹാഭാരതമാണ്. ഇതിഹാസങ്ങൾ എന്ന് പൊതുവിൽ പറയുമെങ്കിലും രാമായണം ആദി കാവ്യം എന്നാണ് പൊതുവെ പരാമർശിക്കപ്പെടാറ്, മഹാഭാരതത്തെയാണ് നമ്മൾ ഇതിഹാസം എന്ന് പറഞ്ഞു പോരുന്നത്. അതുകൊണ്ട് ഇതിഹാസത്തിൽ നിന്ന് നമ്മൾ ഇന്ന് കണ്ടെടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ചരിത്രത്തിൻ്റെ ഓരോ പടവുകളിലും ഭിന്ന ഭിന്നങ്ങളായ പ്രകൃതങ്ങളിലും പ്രകാരങ്ങളിലും പ്രവർത്തിച്ച് പലതായി ജീവിച്ച് അതിൻ്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരണം. ഇങ്ങനെ പലതായി പല പ്രകാരങ്ങളിൽ ജീവിക്കാൻ കഴിയുന്നതാണ് സംസ്കാരത്തിൻ്റെ, മനുഷ്യവംശ സംസ്കൃതിയുടെ മൗലിക സ്വഭാവമെന്നും ഏത് ജനതയുടെയും അടിസ്ഥാന പ്രകൃതം അതാണെന്നുമുള്ള ബോധ്യത്തെ നാം ഉറപ്പിക്കണം. അതിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ ഈടുറ്റ നിക്ഷേപങ്ങളിൽ ഒന്ന് സംശയമില്ലാതെ മഹാഭാരതമാണ്.
ഇതിനെ നിഷേധിക്കുക എന്നതാണ് മഹാഭാരതത്തെ സത്താവൽക്കരിക്കാനുള്ള മതവർഗീയവാദികളുടെ ശ്രമത്തിലുള്ളത്. അവരെ സംബന്ധിച്ച് മഹാഭാരതം എന്നത് ശ്രീകൃഷ്ണകേന്ദ്രിതമായ കൃഷ്ണൻ്റെ അവതാര കഥയെ പല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന അങ്ങനെ ദൈവസമാനമായ ഒരു മഹാപരിവേഷത്തിൻ്റെ ദിവ്യാത്ഭുതങ്ങളുടെ ഒരു ലോകം വിസ്തരിക്കുന്ന ഒരു പാഠം മാത്രമാണ് മഹാഭാരതം. നോക്കൂ, കൃഷ്ണൻ എന്ന് പറയുന്നത് തന്നെ, മഹാഭാരതത്തിൻ്റെ പരിണാമ ചരിത്രം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ പിന്നീട് മഹാഭാരതത്തിൻ്റെ ആദ്യഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാഭാരതത്തിലേക്ക് കൂട്ടിയിണക്കപ്പെടുകയും പിന്നീടൊരു കേന്ദ്ര പദവി, 100% കേന്ദ്ര പദവി മഹാഭാരതത്തിൽ കൃഷ്ണൻ ഇപ്പോഴും ഇല്ല, രാമായണത്തിൽ രാമനുള്ളതുപോലെ. മറിച്ച് മറ്റു പലതുമാണ് അതിൻ്റെ ആഖ്യാന ഭാഗങ്ങൾ എടുത്താൽ. പിന്നീടാണ് കൃഷ്ണകേന്ദ്രിതമായ ഒരു ആഖ്യാനത്തിൻ്റെ പ്രകൃതം ഭാഗവതകാലത്തോടെയാണ് മഹാഭാരതത്തിൽ വന്നു ചേരുന്നത് എന്ന് അതേക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ, നമ്മുടെ എൻ വി കൃഷ്ണവാര്യരെ പോലെയുള്ള പണ്ഡിതന്മാരടക്കം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ കൃഷ്ണൻ പോലും വാസ്തവത്തിൽ മഹാഭാരതത്തിലെ അവസാന ഭാഗമെത്തുമ്പോൾ മൗസലപർവം, പി കെ ബാലകൃഷ്ണൻ മൗസലപർവത്തെക്കുറിച്ച് പറയുന്നത് മഹാഭാരതത്തിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് ആണെന്നാണ്. കാരണം ഏതെല്ലാം പ്രതാപങ്ങളെ നിങ്ങൾ മുമ്പ് കണ്ടോ ആ പ്രതാപങ്ങളൊക്കെ നിലംപൊത്തുന്നതിൻ്റെ കഥ മൗസലപർവത്തിൽ കാണാം. 200-ലധികം ശ്ലോകങ്ങളേ ഉള്ളൂ, ചാന്തിപർവത്തിൽ 12,000 ശ്ലോകമുണ്ട്. എങ്കിലും ഈ 200 ശ്ലോകത്തിൽ കാൽമടമ്പിൽ അമ്പേറ്റ് മരിക്കുന്ന ദൈവത്തെ കാണാം, തമ്മിൽ തല്ലി ഒടുങ്ങിത്തീരുന്ന കുലങ്ങളെ കാണാം, ലോകത്തെ ഏറ്റവും വലിയ മഹാപരാക്രമിയായ അർജുനൻ യാതൊരു പ്രസക്തിയുമില്ലാത്ത, യാതൊരു ശേഷിയുമില്ലാത്ത കാട്ടാളക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പോലും പരാജിതനായി ചീരുന്നതിൻ്റെ ചിത്രം കാണാം. ഏതെല്ലാം ഉദയങ്ങൾ, കുതിച്ചു പൊങ്ങലുകൾ നാം മുമ്പ് കണ്ടോ അതെല്ലാം നിലംപൊത്തുന്നതിൻ്റെ ചിത്രം കൂടി മൗസലപർവത്തിലുണ്ട്. വാസ്തവത്തിൽ മൗസലപർവം കൂടി ചേർത്ത് വെച്ചാൽ മഹാഭാരതം മുമ്പൊരു സന്ദർഭത്തിൽ പറഞ്ഞ ആശയം വേറൊരു നിലയിൽ നമുക്ക് കാണാൻ പറ്റും. ജയോയം അജയാകാരോ ജയസ്തസ്മാത് പരാജയ എന്നൊരു സ്ഥലത്ത് പറയും, ജയത്തിൽ തന്നെ പരാജയമുണ്ട്, വിജയിച്ചതെന്തോ അത് തന്നെയാണ് പരാജയമായി തീരുന്നത്, അല്ലാതെ പരാജയം പുറത്തുനിന്ന് വരികയല്ല. ആ വിജയത്തിൻ്റെ ഉള്ളിൽ ബീജരൂപത്തിൽ പരാജയം വസിക്കുന്നുണ്ട്. ബീജരൂപത്തിലുള്ള ഈ പരാജയത്തെ സൂക്ഷിച്ചു നോക്കാനുള്ള ഒരു ശേഷി കൂടിയുണ്ടെങ്കിൽ ഈ വിജയത്തെ ചൊല്ലി അത്യഭിമാനത്തിന് വകയില്ല എന്ന് നമുക്ക് മനസ്സിലാകും എന്നുകൂടി അദ്ദേഹം അതേക്കുറിച്ച് പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ മഹാഭാരതത്തെക്കുറിച്ച് എഴുതുന്നൊരു വലിയ വാക്യം, ബാലകൃഷ്ണൻ നമ്മുടെ ചരിത്ര വിചാരത്തിൻ്റെ മേഖലയിലെ വലിയ ആളുകളിൽ ഒരാളാണ്. കേരള ചരിത്രം എങ്ങനെയാണ്, അതിൻ്റെ രചനാചരിത്രം എങ്ങനെയാണ്, ജാതിബന്ധങ്ങളാൽ നിർവചിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള താരതമ്യേന വിസ്ഫോടകമായ ആശയങ്ങൾ അവതരിപ്പിച്ച ഒരാൾ കൂടിയാണ് ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന ഗ്രന്ഥം. ആ ബാലകൃഷ്ണൻ തന്നെ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഡസ്റ്റോവ്സ്കിയുടെ നോവലുകൾ എന്ന പോലെ ഇപ്പോഴും സമകാലികമായി വായിക്കാൻ കഴിയുന്നൊരു കൃതിയാണ് മഹാഭാരതം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. കാരണം ഡസ്റ്റോവ്സ്കി ജീവിതത്തിൻ്റെ ഈ സൂക്ഷ്മ സങ്കീർണതകളിൽ ചെന്ന് തൊടുന്നതുപോലെ ഒരു കൊലയാളി ലോകത്തിൻ്റെ മുമ്പിൽ ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ധാർമ്മിക പ്രതിബിംബമായി ഉയർന്നു വരുന്നത് കുറ്റവും ശിക്ഷയിലും റാസ്കോൾനിക്കോഫിനെ മുൻനിർത്തി നമുക്ക് വായിക്കാൻ പറ്റും. സോണിയയുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ട് അയാൾ പറയുന്ന വാക്യം 19-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഏറ്റവും ധാർമ്മിക ബലമുള്ള വാക്യമാണ് എന്ന് അക്കാലത്തൊരു നിരൂപകൻ എഴുതുന്നുണ്ട്. നിന്റെ മുമ്പിലല്ല, യാതനെ അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യവംശത്തിൻ്റെ മുമ്പിലുമായി ഞാനിതാ മുട്ടുകുത്തുന്നു എന്ന് റാസ്കോൾനിക്കോഫ് അവിടെ പറയും. ഇതാണ് ആ കാലത്ത് എഴുതപ്പെട്ട ഏറ്റവും ധാർമ്മിക ബലമുള്ള വാക്യം എന്ന് പറയുന്നുണ്ട്. ഒരു കൊലയാളിയാണ്, അങ്ങനെ ഒരു കൊലയാളി പറയുന്ന ഒരു വാക്യത്തിൽ നിന്ന് ഒരു നൂറ്റാണ്ടിൻ്റെ ധാർമ്മിക ശക്തിയെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്ന മട്ടിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു ലോകമാണ് ഡസ്റ്റോവ്സ്കിയുടേത്. ഇതിന് തുല്യമായ ഒരു രചനാലോകം വാസ്തവത്തിൽ മഹാഭാരതം അവശേഷിപ്പിക്കുന്നുണ്ട് എന്ന് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. യക്ഷപ്രശ്നം പോലൊരു സന്ദർഭത്തിൽ യക്ഷൻ, പാണ്ഡവരെല്ലാം മരണപ്പെട്ട് കഴിയുമ്പോൾ യുധിഷ്ഠിരൻ ചെന്ന് യക്ഷനോട് അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യുധിഷ്ഠിരനോട് അദ്ദേഹം കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ അവസാനത്തെ ചോദ്യങ്ങളിലൊന്നായിട്ട്, ഒരുപാട് ചോദ്യങ്ങൾ പിന്നെയുണ്ട്, ഇടയ്ക്കൊരു ചോദ്യമായിട്ട് വരും, ജീവിതത്തിൽ ഏറ്റവും വിസ്മയകരമായത് ഏതാണ് എന്ന് ഒരു ചോദ്യം വരും. ആ ചോദ്യത്തിന് യുധിഷ്ഠിരൻ പറയുന്ന ഗംഭീരമായൊരു ഉത്തരമുണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്, അഹന്യഹനി ഭൂതാനി എന്ന് തുടങ്ങുന്നൊരു ശ്ലോകം. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇതാണ്, എല്ലാ ജന്തുജാലങ്ങളും അനുനിമിഷം മരണത്തിൻ്റെ വായിലേക്ക് ചെന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും തനിക്കൊരാൾക്ക് മരണമില്ല എന്ന് കരുതിക്കൊണ്ട് ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും കഴിയും എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിസ്മയം എന്നാണ്.
നമുക്ക് ജീവിതത്തെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയ കാര്യമാണ്. ഉറപ്പുള്ള ഒരേ ഒരു കാരണം, ഒരേ ഒരു കാര്യം ജീവിതത്തിൽ മരണമാണ്. പക്ഷെ അത് നമുക്കുള്ളതല്ല എന്ന് കരുതാൻ ദുരിതങ്ങളും യാതനകളും കണ്ണീർപ്പുഴകളും സങ്കടങ്ങളും ഇങ്ങനെ അലമാല പോലെ ചുറ്റും വന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് തനിക്കുള്ളതല്ല എന്ന് താൻ അതിൽ പെടും വരെ കരുതാൻ മനുഷ്യന് കഴിയും. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിസ്മയം എന്നൊരു ഉത്തരം പറയുന്നുണ്ട് സുക്തങ്കർ. അതേക്കുറിച്ച് പറയുന്നത് മഹാഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ദാർശനിക സന്ദേശം അതാണെന്ന്. കാരണം നിങ്ങളെ തൊടുന്നത് വരെ ഇത് നിങ്ങൾക്കുള്ളതല്ല എന്ന് കരുതാൻ കഴിയുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്കൊക്കെ ജീവിച്ചു പോകാവുന്നത്. തിരിച്ചു പോകുന്ന വഴിക്ക് വണ്ടി മുട്ടി മരിക്കാവുന്നതാണ് നമ്മിൽ ആരും. പക്ഷേ നമ്മൾ ആരും കരുതുന്നില്ല ഒരു വണ്ടി എന്നെ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ആരും കരുതുന്നില്ല. പക്ഷെ കാത്തിരിക്കുന്നുണ്ടാകാം എന്നൊരു സാധ്യതയുണ്ട്. അതിനെ വിസ്മരിക്കാനുള്ള നമ്മുടെ ശേഷിയിലാണ് നമ്മുടെ സഞ്ചാരങ്ങളൊക്കെ. അതിനെ വിസ്മരിക്കാനുള്ള നമ്മുടെ ശേഷിയിലാണ് ജീവിതം അത്രയും. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ ഏറ്റവും വലിയ ശേഷി എന്തെന്ന് ചോദിച്ചാൽ സുനിശ്ചിതമായിരിക്കുന്ന ഒന്നിനെ ഇല്ലെന്ന് കരുതാനുള്ള ഒരു ശേഷിയാണ് എന്ന് പറയുകയും അതാണ് ഏറ്റവും വിസ്മയം എന്ന് പറയുകയും ചെയ്യുന്നത്. സുക്തങ്കർ അതെടുത്തിട്ട് പറയും ഇതാണ് ഏറ്റവും മഹിമയുള്ള ആശയം എന്ന് പറയും. സുക്തങ്കാറിലേക്കൊന്നും പോകേണ്ട കേട്ടോ. മഹാഭാരതത്തിൻ്റെ ധർമ്മസന്നിഗ്ധതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ നാം ആശ്രയിക്കേണ്ടത് സുക്തങ്കാറെ ഒന്നും വേണമെന്നില്ല. മറിച്ച് ലോകത്തെഴുതപ്പെട്ട ഏറ്റവും ഗംഭീരമായ മഹാഭാരത വ്യാഖ്യാനം മലയാളത്തിലുള്ളതാണ് മാരാരുടെ ഭാരത പര്യടനം. മാരാരുടെ ഭാരത പര്യടനത്തിൽ മാരാര് മഹാഭാരതത്തിൻ്റെ കഥയാണ് പറയുന്നത് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും വാസ്തവത്തിൽ ആധുനിക മനുഷ്യാവസ്ഥയുടെ സന്നിഗ്ധസ്ഥാനങ്ങളിൽ ഓരോന്നിടത്തും ഓരോയിടത്തും നിലയുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം മഹാഭാരതത്തിലേക്ക് നോക്കുകയും ആ നോട്ടത്തിൽ നിന്ന് അദ്ദേഹം പുതുതായി ചിലത് കണ്ടെത്തുകയും ചെയ്യും. ഓരോന്നിനെക്കുറിച്ചും പറയാനായിട്ട് ഞാൻ മുതിരുന്നില്ല. അത് നിങ്ങൾ വായിക്കേണ്ട ഒരു കൃതിയാണ്. രണ്ട് നിലയ്ക്ക്, ഒന്ന് ഒരു ക്ലാസിക്കൽ ഗ്രന്ഥത്തിൽ നിന്ന് എങ്ങനെയാണ് നിരൂപണമെന്ന് തോന്നിക്കുന്ന മട്ടിൽ തൻ്റെ കാലത്തിൻ്റെ മൂല്യങ്ങളെ മുഴുവൻ നിർദ്ധാരണം ചെയ്യാൻ അതുല്യനായൊരു നിരൂപകന് കഴിയുന്നത് എന്നതിൻ്റെ ഒരു മാതൃക അതാണ്. പിന്നെ മഹാഭാരതത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്കുള്ള സഞ്ചാരം ഇത്രമേൽ ഗംഭീരമായി, ഒരുപക്ഷെ ഇരാവതി കാർവേയുടെ മഹാഭാരത പഠനങ്ങൾ മാറ്റിവെച്ചാൽ യുഗാന്ത് എന്ന പേരിൽ മറാത്ത ഭാഷയിൽ പുറത്തു വരികയും മലയാളത്തിലടക്കം വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തതാണ് ഇരാവതി കാർവേയുടെ ഗ്രന്ഥം. അത് മാറ്റിവെച്ചാൽ മരാരോളം ഗംഭീരമായി മഹാഭാരതത്തിൻ്റെ ഈ സന്നിഗ്ധതകളെ കണ്ട ആളുകൾ കുറവാണ്. ആ സന്നിഗ്ധതയിലാണ്. അതുകൊണ്ട് ഈ സന്നിഗ്ധത എന്ന് പറയുന്നത് അത് പാഠത്തിനുള്ളിൽ നിന്ന് സ്വയമേവ അതിലേക്ക് വന്നു ചേർന്നതാണെന്നോ ഏതോ ഒരു ദിവ്യകവി മുഴുവൻ മുൻകൂറായി കണ്ട് എഴുതിയതാണെന്നോ ഒന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. മറിച്ച് പല കാലങ്ങളിൽ പല പ്രകാരങ്ങളിൽ വികസിച്ചു വന്ന ഒരു പാഠം ആ കാലത്തിൻ്റെ സാമൂഹികവും ചരിത്രപരവുമായ വൈരുദ്ധ്യങ്ങളിൽ മുഴുവൻ വേരാഴ്ത്തി നിന്ന മനുഷ്യർ അതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആശയപ്രപഞ്ചമാണ് വാസ്തവത്തിൽ മഹാഭാരതമായി നമ്മുടെ മുമ്പിലുള്ളത്. അത് വ്യാസൻ ഒറ്റക്കൊരാൾ എഴുതിയതല്ല. 150,000 ശ്ലോകങ്ങൾ ഒറ്റക്കൊരാൾ എഴുതുമോ ഇല്ലയെന്നുള്ളതല്ല അതിലെ പ്രശ്നം. മറിച്ച് ഇങ്ങനെ ആദിമധ്യാന്ത പൊരുത്തത്തോടെ ക്രമത്തിൽ ഒരാൾ ഭാവന ചെയ്തതാണിത് എന്നതെല്ലാം വാസ്തവത്തിൽ മഹാഭാരതത്തെ സത്താവൽക്കരിക്കാനും അതിനേകമാനമായ ഒരർത്ഥമേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാനുമുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ആ പരിശ്രമത്തിൻ്റെ മുൻനിരയിൽ ഇന്നുള്ളത് സംശയരഹിതമായും മതവർഗീയവാദികളാണ്. അവരെ സംബന്ധിച്ച് മഹാഭാരതം എന്നത് ഏകപാഠമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിനെ പിൻപറ്റിയാൽ അതൊരു നൈതിക പാഠമല്ല, അതൊരു പ്രത്യയശാസ്ത്ര പാഠമാണ്, അത് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ പാഠമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മറിച്ച് ഗണേഷ് പേനെ പോലൊരാൾ ചിത്രം വരച്ച്, എം എ ഹുസൈനെ പോലൊരാൾ ചിത്രം വരച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ഖണ്ഡേക്കറും പി കെ ബാലകൃഷ്ണനും എം ടിയും അടക്കമുള്ള ആളുകൾ നോവലുകൾ എഴുതി, അല്ലെങ്കിൽ നാടകങ്ങളായി സിനിമകളായി അങ്ങനെ പല പ്രകാരങ്ങളിൽ, നാടോടി കഥകളായി ഐതിഹ്യങ്ങളായി ഒക്കെ പല പ്രകാരങ്ങളിൽ നാനാതരം വിവർത്തനങ്ങളായി ഒക്കെ മഹാഭാരതം ഈ ഏകമാനമായ പാഠപ്രകൃതത്തെ അതിനുള്ളിൽ ചെറുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചെറുക്കലിനെയാണോ, ഈ ബഹുത്വത്തെയാണോ, ഈ ബഹുത്വത്തിനകത്തെ വൈരുദ്ധ്യങ്ങളെയാണോ നാം ഈ ഇതിഹാസ പാരമ്പര്യത്തിൻ്റെ ശേഷിപ്പുകളായി മനസ്സിലാക്കേണ്ടത്, അതോ ഈ സങ്കീർണമായ ഏതാണ്ട് 2500 വർഷക്കാലം ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യാ ചരിത്രത്തിൽ വേരുപിടിച്ച് വളർന്ന ഒരു വലിയ സാംസ്കാരിക പാഠപരമ്പരയെ, ഒരു വ്യവഹാരത്തെ, നമ്മുടെ എ കെ രാമാനുജൻ മഹാഭാരതത്തെക്കുറിച്ച് എഴുതുമ്പോൾ പറയുന്നൊരു കാര്യം, അതൊരു പാഠമല്ല അതൊരു പാരമ്പര്യമാണ് എന്നാണ്. ഒരു ടെക്സ്റ്റല്ല, ഒരു ട്രഡീഷൻ.
ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന ഓരോ പ്രകാരത്തിലും ഓരോ സന്ദർഭത്തിലും ഓരോ തരത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ജീവിക്കുന്ന പാരമ്പര്യം എന്ന് രാമാനുജൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കണമോ, സ്തബ്ധമായ ഒരാശയപ്രപഞ്ചമായിട്ട് മനസ്സിലാക്കണമോ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൂതകാലത്തെ അപ്പാടെ സ്തബ്ധവും അന്തിമവും സുനിശ്ചിതവുമായ പാഠങ്ങളാക്കി മാറ്റുകയും ആശയപ്രപഞ്ചമാക്കി മാറ്റുകയും അതിൻ്റെ അവകാശാധികാരികൾ തങ്ങളാണ് എന്ന് വരുത്തുകയും ഈ അവകാശാധികാരത്തിൻ്റെ പുറത്ത് ഈ രാജ്യത്തിൻ്റെ സ്വാഭാവിക അവകാശം തങ്ങളുടേതാണ് എന്ന് വർഗീയവാദികൾ പറയുകയും ചെയ്യുന്ന സമയത്ത് ഇത് ഏകപാഠമല്ലെന്നും മനുഷ്യവംശം അതിൻ്റെ ചരിത്രത്തിൽ പല പ്രകാരങ്ങളിൽ കൊണ്ടു നടന്നതാണെന്നും ധാരാളം വൈരുദ്ധ്യങ്ങളകമേ അത് ഉൾക്കൊള്ളുന്നുണ്ടെന്നും ഈ വൈരുദ്ധ്യങ്ങളൊന്നും ആ കൃതിയുടെ പോരായ്മയല്ല, മറിച്ച് അതാണ് അവയുടെ മികവ് എന്നും നാം ഓർക്കണം. അതുകൊണ്ട് എന്താണ് മഹാഭാരതം? വ്യാസഭഗവാൻ എഴുതിയെന്ന് സങ്കല്പിക്കപ്പെടുന്ന അന്തിമമായ ഒരു ടെക്സ്റ്റ് അല്ല, മറിച്ച് അക്ബർ പരിഭാഷപ്പെടുത്തിയ ഒരു കൃതിയാണ്. മിയോ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നാടോടി ഗോത്ര സമൂഹം തങ്ങളുടെ സ്വത്വസ്ഥാപനത്തിനായി ഉപയോഗപ്പെടുത്തിയ ഒന്നാണ്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പ്രാദേശിക സമൂഹങ്ങളും താന്താങ്ങളുടെ കഥകളും ഐതിഹ്യങ്ങളും കെട്ടിമെനയാൻ ഉപയോഗപ്പെടുത്തിയ ഐതിഹ്യങ്ങളുടെ ഒരു മഹാസ്രോതസ്സാണ് അത്. രാമാനുജൻ പറയും, ഒരു കേന്ദ്ര കഥയിൽ നിന്ന് പൊട്ടിക്കിളിർത്തുവന്ന അനേകം കഥകളായിട്ടല്ല, ഒരു തായ്തടിയിൽ നിന്ന് ശാഖകളായി വിരിഞ്ഞ് പടർന്ന ഒരു മഹാവൃക്ഷമായിട്ടല്ല, പല കഥനങ്ങളായി, പലതരം നരേറ്റീവുകളായി, പല താല്പര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഖ്യാന പടലങ്ങളായി വേണം ഇതിഹാസത്തെ കാണാൻ. മറ്റേ വൃക്ഷരൂപമല്ല, മറിച്ച് ഇങ്ങനെ പല പടലങ്ങളായി തെന്നിത്തെന്നി നീങ്ങുന്ന പല പ്രതലങ്ങളായി പല പ്രകാരത്തിൽ പ്രവർത്തിക്കുന്ന പാഠങ്ങളായിട്ട് വേണം കാണാൻ. ഈ ഏകമാനമായ പാഠരൂപത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ അനവധി അടരുകൾ സന്നിഹിതമായിരിക്കുന്ന ഒരു പാഠ പാരമ്പര്യമായി മഹാഭാരതത്തെ കണ്ടാൽ നിശ്ചയമായും ഈ നാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ വലിയ നിക്ഷേപങ്ങൾ, അതിൻ്റെ വൈവിധ്യങ്ങൾ, അത് നൽകുന്ന വാഗ്ദാനങ്ങൾ, അതിൻ്റെ സ്വപ്നങ്ങൾ എല്ലാം നമുക്ക് ഇതിഹാസ പാഠത്തിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് കഴിയും. അതിന് പകരം ഹിന്ദുത്വം മുമ്പോട്ട് വയ്ക്കുന്ന, മതവർഗീയവാദം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വീക്ഷണഗതിയെ, ഏകമാനമായ ഒരു സുനിശ്ചിതാർത്ഥമാണ് ഇതിഹാസങ്ങൾക്കുള്ളത് എന്ന ഒരു വീക്ഷണത്തെ പിൻപറ്റിക്കൊണ്ട് അതിനെ ഏറ്റെടുക്കാനോ അതിനെ നിരാകരിക്കാനോ മുതിരുന്നത് വാസ്തവത്തിൽ നിരർത്ഥകമായ ഒരു താർക്കിക യുദ്ധമാണ്. നാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നാം ഏത് പാഠത്തോടും സംസാരിച്ചു തുടങ്ങുമ്പോൾ ശ്രമിക്കേണ്ടത്. വാദിച്ച് ജയിക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് വരും, പക്ഷെ തോൽപ്പിച്ച ആൾ നിങ്ങൾ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഗുരു വാദിച്ച് ജയിക്കില്ല എന്ന് പറഞ്ഞത്. വാദിച്ച് നിങ്ങളെ ജയിക്കൂ, തോറ്റാൾ തോറ്റു എന്നുള്ളത് നിങ്ങളുടെ തോന്നല. തോറ്റാൾ വാസ്തവത്തിൽ ചെയ്യുന്നത് നിങ്ങളെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അയാളോട് സംസാരിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. മാഷ് കവിതയിൽ എഴുതിയിട്ടുണ്ട് സംസാരിച്ചു തുടങ്ങുക. മാഷ് ഇരിക്കുമ്പോൾ എനിക്കിതൊക്കെ പറയുന്നതിൽ കുറച്ചൊരു എംബാരസ്മെൻ്റ് ഉണ്ട്. മാഷ് ഇതിഹാസങ്ങളെക്കുറിച്ച് അത്രയും ആലോചിച്ച ഒരാളാണ്.